അപ്പൊ കിട്ടിയൊരു ആലോചന ഇങ്ങനെയാണ്, ശരിക്കെന്താണ് ദീന് എന്ന് പറഞ്ഞാൽ എന്താണ്, ദീന് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മളോട് ഒരാൾ ചോദിച്ചാൽ നമ്മളതിന് പെട്ടെന്ന് കൊടുക്കുന്ന മറുപടി നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളായിരിക്കും. പക്ഷെ ഒന്ന് കണ്ണുപൂട്ടി ആലോചിച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല ദീന്. ഇപ്പൊ നമ്മൾ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ നമ്മളോട് ചോദിക്കുകയാണ്, ഉമ്മയെക്കുറിച്ച് 10 വാക്കുകൾ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉമ്മയെക്കുറിച്ച് 10 വാക്കുകൾ എഴുതി കൊടുക്കും. ആ 10 വാക്കുകളും ഉമ്മ നമ്മൾക്ക് ചെയ്തു തരുന്ന 10 കാര്യങ്ങളായിരിക്കും അല്ലേ. എന്നാ അതേ നമ്മൾ തന്നെ വലിയ ആളുകളായി, അതേ ഉമ്മ തന്നെ ഇപ്പൊ വീട്ടിലുണ്ട്, കിടപ്പിലാ, കൈകാലുകളൊന്നും അനക്കാൻ പോലും കഴിയൂല, കണ്ണൊന്ന് ചലിപ്പിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അപ്പൊ ഒരാൾ വന്നിട്ട് ഉമ്മയെക്കുറിച്ച് 10 വാക്കുകൾ എഴുതാനോ പറയാനോ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഉമ്മ ചെയ്തു തരുന്ന കാര്യങ്ങളാണോ പറയാ, ഉമ്മ എന്നൊരു അനുഭവത്തെക്കുറിച്ചാണ് പറയാ. കാരണം ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, വാപ്പ എന്ന് പറഞ്ഞാൽ വാപ്പ ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും മാത്രമല്ല, വാപ്പ വളരെ കുറച്ച് പറയുന്ന ആളാണ്. ഉമ്മ മഴയാണെങ്കിൽ വാപ്പ ആലിപ്പഴമാണ്, വല്ലപ്പോഴും ഒന്നേ പറയുള്ളൂ. പരസ്യമായി നമ്മളെ വിമർശിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ രഹസ്യമായി നമ്മളെക്കുറിച്ച് ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നല്ല വാക്കുകൾ. ഫ്രോയിഡ് പറയുന്നുണ്ട്, ഒരാൾ എപ്പോഴാണ് വലുതാകാൻ തുടങ്ങുന്നത്, വയസ്സാകാൻ തുടങ്ങുന്നത്? എപ്പോഴാണ് എനിക്ക് നിങ്ങൾക്ക് വയസ്സാകാൻ തുടങ്ങുന്നത്? അദ്ദേഹം പറയുന്നത് നമ്മൾ വാപ്പനെ പോലെ ആകാൻ തുടങ്ങുമ്പോഴാണ്. വാപ്പന്റെ ചില സ്വഭാവവും മാനറിസവും ഒക്കെ നമുക്കിങ്ങനെ വരാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ മുതിർന്നവരാകാൻ തുടങ്ങുന്നത്. വാപ്പ എന്ന് പറഞ്ഞാൽ വാപ്പ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ലാത്തതുപോലെ, ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മ ചെയ്തു തരുന്ന കാര്യങ്ങൾ മാത്രമല്ലാത്തതുപോലെ, ദീന് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല, പിന്നെന്താണ് അത്? നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന കുറെ വൃത്തിയും വെടിപ്പും ശുദ്ധിയും നന്മയും ഇതുകൂടിയാണ്. അതാണ് ഖുർആനെടുത്ത് നമ്മളിങ്ങനെ പരിശോധിച്ചാൽ ഖുർആനിൽ നിയമങ്ങളുണ്ട്, മൂല്യങ്ങളുണ്ട് അല്ലേ. കുറെ നിയമങ്ങൾ പറയുന്നുണ്ട്, അനുഷ്ഠാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ അത് മാത്രമാണോ? അല്ല, കുറെ മൂല്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. മൂല്യങ്ങളും നിയമങ്ങളും അടങ്ങിയ ഗ്രന്ഥമാണ് ഖുർആൻ. ഈ നിയമങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്, നിയമങ്ങൾ എവിടെയൊക്കെയാണോ നമുക്ക് പറഞ്ഞു തരുന്നത് അവിടെയൊക്കെ അതിനാവശ്യമായ ഇളവുകളും പറഞ്ഞു തരും. നിന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ് അതിന്റെ ശരിയായ രൂപം. പക്ഷെ ഒരാൾക്ക് അങ്ങനെ കഴിയില്ലെങ്കിലോ? അയാൾ ഇരുന്ന് നിസ്കരിച്ചാൽ മതി. ഇരുന്ന് നിസ്കരിക്കാനും കഴിയാത്ത ഒരാൾ കിടന്ന് നിസ്കരിച്ചാൽ മതി. നോമ്പിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അള്ള പറയുന്നത് എന്താണ്? നിങ്ങൾ യാത്രക്കാരനാണോ? എന്നപ്പോ വേണ്ട. നിങ്ങൾ രോഗിയാണോ? രോഗം മാറിയിട്ട് മതി. ഇത് പറഞ്ഞതിനു ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. നോമ്പിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പറയേണ്ടത് ഇളവാണ്. അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങളെക്കുറിച്ച് എവിടെയൊക്കെയാണോ നമുക്ക് പറഞ്ഞു തരുന്നത് അവിടെയൊക്കെ നിയമങ്ങൾക്ക് ആവശ്യമായ ഇളവുകൾ പറഞ്ഞു തരും. നിസ്കരിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്, ഒരു വിട്ടുവീഴ്ചയില്ലല്ലോ. പക്ഷെ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് ഖുർആൻ പറഞ്ഞു തന്നിട്ടില്ല. 3000-ലേറെ വചനങ്ങളുണ്ട് ഖുർആനിൽ, പക്ഷെ ഒരൊറ്റ വചനം കൊണ്ടുപോലും എങ്ങനെയാണ് നിസ്കാരത്തിന്റെ കർമ്മരൂപം എന്ന് ഖുർആൻ വിശദീകരിച്ചിട്ടില്ല. അതിന്റെ ഉള്ളടക്കം മുഴുവനുമുള്ളത് ഹദീസിലാണ്. നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് വിശദീകരിക്കാൻ ഒരൊറ്റ ആയത്ത് പോലും ചെലവഴിച്ചിട്ടില്ലാത്ത ഖുർആനിൽ സക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. ആരൊക്കെയാണ് അതിന്റെ അവകാശികളെന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതേ ഖുർആനിൽ തന്നെ കണ്ണ് കാണാത്ത ഒരാൾ ഒരു സദസ്സിലേക്ക് വന്നപ്പോ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചെറിയൊരു അനിഷ്ടമുണ്ടായതിന്റെ പേരിൽ 13 ആയത്തുകളുണ്ട്. ഒരായത്ത് മതിയല്ലോ നിസ്കാരം എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ. ഇല്ല, എന്നാൽ അന്ധനായ ഒരാൾ വന്നപ്പോ റസൂലിലേക്ക് വേണ്ടതുപോലെ ഒരു പരിഗണന അദ്ദേഹത്തിന് കൊടുക്കാത്തതിന്റെ പേരില്,
അത്രയ്ക്ക് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, റസൂലുള്ള ഒരു തെറ്റ് ചെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ല. അതിനൊന്നുള്ള അർഹത നമുക്കില്ലാത്തതുകൊണ്ട് റസൂലുള്ളക്ക് ചെറിയൊരു അനിഷ്ടം ഉണ്ടാവുക മാത്രമേ ചെയ്തത്. വളരെ പ്രമാണികളായ ചില ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, വി ഐ പികളായ ആളുകളോട്. മതപരവും രാജ്യപരവുമായ കുറെ ഗുണങ്ങളുണ്ട് ആ ചർച്ച കൊണ്ട്. ഒരു ഡിപ്ലോമാറ്റിക് ആയ ഡിസ്കഷനാണ്. അതുകൊണ്ട് അങ്ങോട്ട് ആരും വരരുത് എന്ന് റസൂലുള്ള ആഗ്രഹിച്ചു. പക്ഷെ അങ്ങോട്ട് ഒരാൾ വന്നു. കാരണം അദ്ദേഹത്തിന് അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയില്ല. അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം എന്നാണ് ആ സ്വഹാബിയുടെ പേര്. റളിയല്ലാഹു അൻഹു. റസൂലുള്ളക്ക് ഇഷ്ടായില്ല എന്നുള്ള കാര്യം റസൂലുള്ള വാക്കുകൊണ്ട് പ്രകടിപ്പിച്ചിട്ടൊന്നുമില്ല. ആകെ സംഭവിച്ചെന്താണെന്നറിയോ, റസൂലുള്ളയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞിട്ടേ ഉള്ളൂ. അനിഷ്ടം പ്രകടമാകും വിധം നെറ്റി ഒന്ന് ചുളിഞ്ഞു. നെറ്റി ചുളിയാന്നുള്ളതിന് അറബിയിൽ അബസ എന്നാണ് പറയാ. അബസ എന്നുള്ള പേരിലൊരു ആയത്തല്ല, ഒരു സൂറത്താണ്. ആ സൂറത്തിന്റെ ആദ്യ ഭാഗത്താണ് പറയുന്നത്, റസൂലെ, പ്രിയപ്പെട്ട പ്രവാചകന്, അള്ളാഹുവിന്റെ മുസ്തഫയാണ് റസൂല്, തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അത്രയും പ്രിയങ്കരനായ റസൂലുള്ളയെ അള്ളാഹു തിരുത്തുകയാണ് ഖുർആന് കൊണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റസൂലുള്ളയുടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? അതിൽ നിന്നൊരു സംഭവത്തെ ഇങ്ങനെ എടുത്തുദ്ധരിക്കുകയും 2019 മെയ് മാസം ഈ തീയതി നമ്മളത് ആവർത്തിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ഖുർആന് കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് അവസാനിച്ചൊരു സംഭവത്തെ നൂറ്റാണ്ടുകൾ കൊണ്ട് നിലനിർത്തി. അതാണ് മിനിറ്റുകൾ കൊണ്ട് അവസാനിച്ചൊരു സംഭവമാണത്. പക്ഷെ ഖുർആൻ നൂറ്റാണ്ടുകളിലേക്ക് പരത്തി. എന്നിട്ട് നമ്മളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? മനുഷ്യൻ, അതാണ് കാര്യം. സുഹൃദയുടെ നെറ്റ് ചുളിഞ്ഞ കാര്യമൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ആ പാവം സഹാബി അതൊന്നും അറിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിന് അത് കാണാനുള്ള കണ്ണൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന് അതൊരു വിഷമം ഉണ്ടായിട്ടില്ല. ആ റൂമിൽ അവസാനിച്ചു പോകുന്നൊരു സംഭവമായിരുന്നു. പക്ഷെ ഖുർആൻ എന്തുകൊണ്ട് നിലനിർത്തി? ഒറ്റ കാരണമേയുള്ളൂ, മനുഷ്യൻ. മനുഷ്യൻ അവഗണിക്കപ്പെടാൻ പാടില്ല. ഒരു കാരണത്തിന്റെ പേരിലും മനുഷ്യൻ അപമാനിക്കപ്പെടാൻ പാടില്ല. ആ മനുഷ്യൻ അത് അറിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊന്നല്ല വിഷയം. നമ്മളുടെ ഭാഗത്തു നിന്ന് അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഏറ്റവും വലിയ ഒരു മാനവികാബോധം, മാനവികതയുടെ ബോധം മനുഷ്യപ്പറ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി തരികയാണ് ഖുർആൻ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ദീന്? ഒരാളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന അയാളുടെ സൂക്ഷിക്കുന്ന നന്മകളാണ്, അതുകൂടിയാണ്, വാല്യൂസ് ആണ്. ആ വാല്യൂസ് ഒരാൾ എത്ര അച്ചടക്കത്തോടുകൂടി പാലിക്കുന്നുണ്ടോ അത്രയും മനോഹരമായാണ് അയാളുടെ ജീവിതം മതവൽക്കരിക്കപ്പെടുക, അല്ലെങ്കിൽ ആത്മീയവൽക്കരിക്കപ്പെടുക. എന്താണ് സ്പിരിച്വാലിറ്റി, ആത്മീയത എന്ന് പറഞ്ഞാല്? പലപ്പോഴും മതവും സ്പിരിച്വാലിറ്റിയും രണ്ടായിട്ടാണ് പോണത്, അല്ലെ? ഗാന്ധിജിയുടെ അതേ മതം തന്നെയാണ് ഗോഡ്സേക്കുള്ളത്. രണ്ടാളുടെ മതം ഒന്നാണ്, പക്ഷെ രണ്ടാളുടെയും സ്പിരിച്വാലിറ്റി ഒന്നല്ല, ആത്മീയത ഒന്നല്ല. രണ്ടാളുടെയും ആത്മീയത രണ്ടാണ്, മതം ഒന്നാണ്. 1910 ജനിച്ച, 35 വയസ്സായപ്പോഴേക്ക് പേര് കേട്ടൊരു വക്കീലായി മാറിയൊരു ബ്രാഹ്മണ യുവാവാണ്. ആ യുവാവിനെയാണ് എല്ലാ മതപരമായ ആചാരങ്ങളോടെയും ബോംബെയിൽ നിന്ന് ഡൽഹിയിലേക്ക് തീവണ്ടിയിൽ പറഞ്ഞയക്കുന്നത്. മതപരമായ ആചാരങ്ങളോടുകൂടിയ ആരതി ഒഴിഞ്ഞിട്ടാണ് ആ ചെറുപ്പക്കാരന്റെ കീശയിൽ ഒരു തോക്ക് വെച്ചു കൊടുത്തിരുന്നു. ആ തോക്കിൽ നിന്ന് ഉതിർത്ത വെടിയുണ്ടകളേറ്റാണ് ഈ രാഷ്ട്രത്തിന്റെ പിതാവ് പിടഞ്ഞു മരിച്ചത്. രണ്ടാളുടെയും മതം ഒന്നായിരുന്നു, പക്ഷെ രണ്ടാളുടെയും ആത്മീയത രണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജിദ്ദു കൃഷ്ണമൂർത്തി പറയും, ഒരു മതമനുഷ്യൻ, എ റിലീജിയസ് മാൻ, മീ നോട്ട് ബി എ സ്പിരിച്വൽ മാൻ. മതമുള്ള ഒരു മനുഷ്യൻ ആത്മീയത ഉള്ള മനുഷ്യനാണെന്ന് പറയാൻ പറ്റൂല. എന്ന് ഇറാഖിലെ ബാഗ്ദാദില് ഒരു അഭയാർത്ഥി ക്യാമ്പിൽ, ഇറാഖിൽ യുദ്ധം നടക്കുന്ന സമയത്തെ നടന്നൊരു സംഭവത്തെ കഥയായി അവതരിപ്പിച്ചതാണ് ഒരു പുസ്തകത്തില്. അങ്കിൾ ഇദ്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള തുർക്കിയിലെ വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരന്റെ ഒരു പുസ്തകമാണ്, ലവ് സ്റ്റോറി എ ഡിഫറന്റ് കൈൻഡ് എന്ന് പറഞ്ഞ കുറെ സ്നേഹത്തിന്റെ കഥകളുള്ള ഒരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കുട്ടിക്ക് അടിയന്തരമായി രക്തം ആവശ്യം വന്ന്, രക്തം കൊടുക്കാൻ വലിയ ആളുകൾ ആരും ഇല്ല അവിടെ. അവസാനം രക്തം കൊടുക്കാൻ വരുന്ന അധികം പ്രായമായിട്ടില്ലാത്തൊരു കുട്ടി തന്നെയാണ്. അവൻ രക്തം കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ അവൻ അവന്റെ ഉമ്മയെ കാണണം. ഉമ്മ വേറെ ഏതൊരു ക്യാമ്പിലുള്ളത്, അപ്പൊ ആളുകൾ അവനോട് പറയുന്നുണ്ട് പെട്ടെന്ന് കൊടുത്തൂടെ എന്നൊക്കെ. പക്ഷെ അവൻ ഉമ്മയെ കണ്ടേ പറ്റുള്ളൂ. അതിന്റെ കാരണം ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത്, ഞാൻ രക്തം കൊടുത്താലേ ഞാൻ മരിക്കൂലേ, മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ഉമ്മയെ ഒന്ന് കാണണം, അത്രയേ ഉള്ളൂ. അത്ഭുതം എന്താണെന്നറിയോ നിങ്ങൾ? രക്തം കൊടുത്താൽ മരിക്കുന്നാണോ വിചാരിച്ച്, പക്ഷെ അവൻ അതിന് തയ്യാറായിട്ടാ വന്നിരിക്കണ. ഈ ചെറിയ കുട്ടിയല്ലേ വലിയ മനുഷ്യൻ? അവന്റെ ഉള്ളിലുള്ളതിന്റെ പേരല്ലേ ഈ ആത്മീയത എന്നൊക്കെ പറയുന്നത്? നമ്മളുണ്ടാക്കുന്ന ഒച്ചപ്പാടുകളുടെയൊക്കെ പേരാണോ അത്?
Sri Lankayil Easter dinathil anegam manushyarude raktham podichavarude perallathu raktham kodutha kuttiyude perana idanu manushyante ullil undaguna kanivum aa manushyan sookshikkunna nanmayum athramel pradhanamayi madam pradhanyam tharunnathu Quran athrayere aavarthichu vishayam paranjirunnu manushyan undaguna pariganana manushyante sankadangalodu ingane chernu nilkkal ഏറ്റവും കുറഞ്ഞ പക്ഷം മനുഷ്യനെ ഒന്ന് തെറ്റിദ്ധരിക്കാതിരിക്കലെങ്കിലും അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് നല്ലത് വിചാരിക്കൽ നല്ല ഇബാദത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയ കാര്യമാണത് ഹസ്നുല്ലന്ന് മിൻ ഹുസ്നിൽ ഇബാദ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണ് ഒരു കാര്യം ആണെങ്കിലും ഒരാളെ കുറിച്ചാണെങ്കിലും ഒരു സംഭവത്തെ കുറിച്ചാണെങ്കിലും നല്ലത് വിചാരിക്കൽ നിസ്കരിക്കുന്നത് പോലെ നോമ്പൊൽക്കുന്നതും പോലെയാണ് ഹസ്നുല്ലന്ന് മിൻ ഹുസ്നിൽ ഇബാദ അമേരിക്കയിലെ വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനുണ്ട് ഡെയിൽ കാർണഗി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് വളരെയധികം വിറ്റഴിക്കപ്പെടുന്ന പുസ്തകങ്ങളുടെ രചയിതാവാണ് അദ്ദേഹം ഈ അടുത്തൊരു അനുഭവം പറഞ്ഞിരുന്നു എബ്രഹാം ലിങ്കനെ കുറിച്ച് അദ്ദേഹം ഒരു റേഡിയോയിൽ പ്രഭാഷണം നടത്തി അങ്ങനെ പ്രഭാഷണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു കത്ത് വന്ന് ആ കത്തിൽ വളരെ രൂക്ഷമായിട്ട് അദ്ദേഹത്തെ വിമർശിക്കുകയാണ് ഒരു പെൺകുട്ടി വലിയ വലിയ ആളുകളെ കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോൾ നോക്കിയിട്ട് പ്രസംഗിച്ചുവിടെ അതൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞ ഡേറ്റ് ഒക്കെ തെറ്റാണ് പല അബദ്ധങ്ങളും നിങ്ങൾ ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് വിമർശനം അദ്ദേഹത്തിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം അത്രയേറെ വായിക്കപ്പെടുകയും കേൾക്കപ്പെടുകയും ചെയ്യുന്ന ആളാണ് അദ്ദേഹം അത്രയും പ്രസിദ്ധനായ എന്നെങ്ങനെ വിമർശിക്കാൻ പാടുണ്ടോ അദ്ദേഹം അവിടെ തന്നെ ഇരുന്നിട്ട് കത്തെഴുതി മറുപടി അവൾ എന്തൊക്കെയാണോ രൂക്ഷമായി ഇങ്ങോട്ട് പറഞ്ഞത് അതിലേറെ രൂക്ഷമായിട്ടാണ് അങ്ങോട്ട് പ്രതികരിച്ചത് ആ കത്തെല്ലാം എഴുതി പൂർത്തിയാക്കി കവറിൽ ഒട്ടിച്ച് അദ്ദേഹത്തിന്റെ ജോലിക്കാരനെ വിളിച്ചു പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോലിക്കാരൻ അപ്പോഴേക്ക് പോയിരുന്നു വീട്ടിൽ പോയിരുന്നു അപ്പൊ അദ്ദേഹം ആലോചിച്ചു നാളെ കൊടുക്കാം നാളെ പോസ്റ്റ് ചെയ്യാം അങ്ങനെ നാളെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം അദ്ദേഹം വേലക്കാരൻ വന്ന ഉടൻ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കത്ത് കൊടുക്കുക കത്ത് കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒന്ന് തുറന്ന് വായിച്ചു തുറന്നിങ്ങനെ വായിച്ചിട്ട് അദ്ദേഹം കുറെ വാക്കുകൾ വെട്ടിക്കളഞ്ഞു അത്രയൊന്നും രൂക്ഷമാകണ്ട ഇത്രയൊന്നും രൂക്ഷമാകണ്ട എന്ന് വിചാരിച്ച് കുറെ വാക്കുകൾ വെട്ടിക്കളഞ്ഞു എന്നിട്ട് കവറിലാക്കി വീണ്ടും കൊടുക്കുമ്പോൾ അദ്ദേഹം വെറുതെ ആലോചിച്ചു 12 മണിക്കൂർ കൊണ്ട് ഈ കത്തിന് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായില്ലേ ഒരു 12 മണിക്കൂർ കൂടി വെച്ച് നോക്കാം അങ്ങനെ അന്ന് വൈകുന്നേരം വരെ കത്ത് അദ്ദേഹം പോസ്റ്റ് ചെയ്തില്ല വൈകുന്നേരം എടുത്തിട്ട് ഒന്നുകൂടെ വായിച്ചു പിന്നെയും കുറെ ഭാഗങ്ങൾ വെട്ടി പുതിയ കത്തെഴുതി അദ്ദേഹം പറയുന്നത് 6 ദിവസം ഞാൻ ആ കത്തെന്റെ വീട്ടിൽ സൂക്ഷിച്ചു തിരുത്തിക്കൊണ്ടേയിരുന്നു 7-ാമത്തെ ദിവസം ഞാൻ ആ കത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്തിന് എഴുതുന്ന കത്തുപോലെ ഒരു കത്തായി അത് മാറിയിരുന്നു കുറച്ച് സമയം കൊടുത്താൽ മതിയായിരുന്നു അതുകൊണ്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ് ദേഷ്യം വരുമ്പോൾ ഒന്നും പറയരുത് എന്ന് ഒന്നും എഴുതരുത് എന്നുകൂടി അതിനർത്ഥമുണ്ട് ഒന്നും ചെയ്യരുത് എന്നുകൂടി അതിനർത്ഥമുണ്ട് ദേഷ്യം വരുമ്പോൾ ഒന്നും ചെയ്യരുത് കാരണം എന്താണെന്നറിയോ